ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിൽ സാധ്യത നമ്മളാണ്ട് സൺപാക്ക് ഷീറ്റ് വെച്ചൊരു ആണ് സെറ്റ് ചെയ്യാനായിട്ട് വന്നത് ഗപ്പിയാക്കി ഇടാൻ വേണ്ടിയുള്ള ഒരു ടാങ്ക് ആണ് ഇത് വെച്ച് സെറ്റ് ചെയ്യാനായിട്ട് വന്ന് വളരെ സിമ്പിളായിട്ട് ലോ കോസ്റ്റ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും വെറും ഇരുപത് രൂപയ്ക്ക് നമുക്കൊരു ടാങ്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഈ ഗപ്പി ടാങ്ക് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ട നമ്മുടെ സൺപാക്ക് ഷീറ്റാണ് ഇത് നമുക്ക് ഗ്ലാസ് കടയിലൊക്കെ ലഭിക്കും നമ്മുടെ ഫ്ലൈവുഡൊക്കെ വിൽക്കുന്ന കടകളിൽ അപ്പം ഏകദേശം ഒരു ഇരുപത് സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്താണ് ഞാനിപ്പം ഈ ഒരു ടാങ്ക് സെറ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു ഫ്രിഡ്ജ് കേസിൻ്റെ നീളമുള്ള ഒരെണ്ണമാണ് ആണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു സൺ സൺപാക്ക് വെച്ച് ഏകദേശം ഫ്രിഡ്ജ് കേസിൻ്റെ നീളം അല്ലാതെ ഒരു മിനിമം വെച്ച് എടുക്കുകയാണ് ഏകദേശം ഒരു നാല് അഞ്ചോ ടാങ്കോളോ ഉണ്ടാക്കാം നമുക്ക് ഏകദേശം ഒരു നൂറ്റി ഇരുപത് രൂപയൊക്കെയാണ് പലയിടത്തും പല റേഞ്ചാണ് വരുന്നത് അങ്ങനെയാണ് ഏകദേശം ഒരു ഇരുപത് രൂപ ഒരു ടാങ്കിന് എന്നുദ്ദേശിച്ചിപ്പം നമ്മൾ ഇട്ടേക്കുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഒരു സൺപാക്ക് മേടിച്ച് ഇത്രയും ടാങ്കുകൾ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഞാനിപ്പം ഏകദേശം ഒരു ഇരുപത് സെൻറ്റിമീറ്റർ നീളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിൽ നിന്ന് മുകളിലോട്ട് എത്ര വേണം എന്ന് ഉദ്ദേശിച്ചപ്പോൾ ഒരു ഇരുപത് സെൻറ്റിമീറ്റർ കുറച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുകയാണ് ഞാൻ ആദ്യം തന്നെ അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു ഇനി അത് ജസ്റ്റ് ഒന്ന് ലൈനായിട്ട് നമ്മളൊന്ന് വരച്ച് എടുക്കണം നല്ല വൃത്തിക്ക് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വരച്ചൊന്ന് എടുക്കണം അപ്പോൾ ഇപ്പം ഫ്രിഡ്ജ് കേസിനും കാര്യങ്ങളൊക്കെ എന്തോത്തിനായാലും നല്ല രീതിയിൽ വിലയാണ് നല്ല ഡിമാൻഡ് വരുന്നുണ്ട് ഇപ്പം ഫ്രിഡ്ജിനൊക്കെ നല്ല ഡിമാൻഡാണ് അതും നല്ല റേറ്റ് വരുന്നുണ്ട് നാന്നൂറ് മുന്നൂറ്റമ്പത് ആ റേഞ്ചിനൊക്കെയാണ് ഇപ്പം ഫ്രിഡ്ജ് കേസ് വിറ്റ് പോകുന്നത് അപ്പോൾ നമുക്കത് ഒരു ഒരിക്കലും ആ വിലയ്ക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല അപ്പം ഇതൊക്കെ ട്രൈ ചെയ്യാം ഇപ്പം നമ്മൾ നാല് കോർണറും ഇപ്പം ഒരു പെട്ടി രൂപത്തിൽ നമ്മളിപ്പം ജസ്റ്റ് എല്ലാം കോർണറിലെ കോർണറെല്ലാം വരച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ കോർണറിൻ്റെ അവിടെ നടുക്ക് സെൻറ്റർ ആയിട്ടും ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് അതും വരച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇത് മടക്കുക നല്ല രീതിയിൽ ആ വരച്ച ഭാഗം നല്ല രീതിയിൽ മടക്കണം നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കുക ആ വരയും വരയെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മടക്കുക സ്കെയിലോ അങ്ങനെ അത്യാവശ്യം നീളമുള്ള പരന്നൊരു സാധനം ഇതൊരു പലകയാലും മതി അതൊന്ന് ജസ്റ്റ് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ മടക്കി എടുക്കുക എല്ലാ ഭാഗവും അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് മടക്കുക മടക്കിയതിന് ശേഷം മാത്രമേ നമുക്കിത് ഒരു പെട്ടി രൂപത്തിൽ ഒരു ടാങ്ക് ഷേപ്പിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഈ നമ്മൾ ഈ സൺ സൺപാക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചൊക്കെ എടുക്കണം ജസ്റ്റ് ചിലപ്പം പൊട്ടലോ അങ്ങനെ എന്തെങ്കിലും ലീക്ക് വരാത്ത രീതിയിൽ എവിടെയെങ്കിലും പൊട്ടലോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ജസ്റ്റ് മേടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മേടിക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്കൊരു തുടക്കക്കാരനെ ഗപ്പി വളർത്തുന്നൊരു തുടക്കക്കാരന് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു ടാങ്ക് തന്നെയാണിത് അപ്പോൾ നമ്മൾ ഈ രണ്ട് സൈഡും പൊക്കിയതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വളച്ച് ഞാനിപ്പോൾ കാണിക്കുന്ന കണക്ക് ഒരു ഈ ഇടത്തെ സൈഡിലോട്ട് ജസ്റ്റ് ഒന്ന് വെച്ചതിന് ശേഷം നമ്മുടെ ഇതില്ലേ ക്ലിപ്പ് നമ്മുടെ തലമുടിയിലൊക്കെ വയ്ക്കുന്ന ജസ്റ്റ് ക്ലിപ്പ് ഉണ്ട് അത് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും ഒരു ഒരു സെറ്റിന് ഏകദേശം എത്ര പത്ത് രൂപ എങ്ങനെയുള്ളൂ അത് അത് ജസ്റ്റ് ഒന്ന് രണ്ടോ മൂന്നോ നമ്മളൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം തന്നെ ഏകദേശം അവിടെ നിന്ന് സെറ്റായി കഴിഞ്ഞു ഇനി നമ്മുടെ ഏകദേശം മുക്കാൽ പണിയും കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ ക്ലിപ്പ് ചെയ്താൽ മാത്രം മതി നാല് മൂലയ്ക്ക് അപ്പം നമുക്കിതിൻ്റെ ബോർഡർ വേണമെങ്കിൽ നമുക്ക് പൈപ്പ് വെച്ച് സെറ്റ് ചെയ്യാം അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് പൈപ്പ് വെച്ചാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനു മുമ്പിട്ട് നമുക്ക് ഈ ക്ലിപ്പൊന്ന് ജസ്റ്റ് കുത്തി കുത്തിയെന്ന് പെട്ടെന്ന് തീർക്കാം അപ്പോൾ നമ്മൾ എല്ലാ ക്ലിപ്പും കുത്തി കഴിഞ്ഞു ഒരു മൂന്നെണ്ണം വെച്ച് ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞു അത്യാവശ്യം നല്ല വീതി നീളം ഇതിലും ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞു അല്ലെങ്കിൽ ഇതിലും നീളം വന്നേനെ ഇതിന് അപ്പം ഇതിപ്പോൾ നമ്മൾ ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞു ഇനി ഞാൻ എൻ്റെ ബോർഡർ സെറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പം ജസ്റ്റ് വെള്ളം കവിഞ്ഞ ഏതെങ്കിലും ഭാഗത്തൂടെ പോകും അതിനാണ് നമ്മൾ ജസ്റ്റ് ഒരു ബോ അതിനൊരു സപ്പോർട്ടിന് വേണ്ടി പി വി സി പൈപ്പ് വെച്ച് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്നത് അപ്പം ഇതേപോലെ തന്നെ എൽബോയും ടീയും അത്യാവശ്യം അതിൻ്റെ കറക്റ്റ് സൈസിൻ്റെ പൈപ്പും കട്ട് ചെയ്ത് നമുക്കൊരു ബെയ്സ് ഉണ്ടാക്കിയെടുക്കാം ഒന്ന് അപ്പം നമുക്ക് പെട്ടെന്നൊന്നും ഒരു ബെയ്സ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് ജസ്റ്റ് ഒന്ന് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മറ്റേ സോൾവെൻ്റെ ഒന്നും തേക്കാതെ ജസ്റ്റ് കയറ്റി വെച്ച് ആ ഒരു മോഡൽ കാണിച്ച് തരുവാണ് ഇതിപ്പോൾ നിങ്ങൾ ചെയ്യണം എന്നൊന്നുമില്ല ഇതിച്ച് എക്സ്പെൻസീവാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിൽ ചൂടുകട്ട വെക്കാം അങ്ങനെ വെച്ച് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ കുഴി ഒഴിച്ചിട്ട് അങ്ങനെ നല്ല രീതിയിൽ വെച്ച് സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ബോർഡർ സെറ്റ് ചെയ്തു ജസ്റ്റ് ഇറക്കി വെച്ചപ്പോൾ നല്ല രീതിയിൽ തന്നെ ആവുന്നുണ്ട് ഫിക്സ് ആവുന്നുണ്ട് ഇത് നമ്മളിതിൻ്റെ മുകൾ ഭാഗത്തും കൂടെ ജസ്റ്റ് ഒന്ന് വെക്കുന്നുണ്ട് ജസ്റ്റ് സപ്പോർട്ടിന് അപ്പം നമ്മുടെ ഏകദേശം ടാങ്കിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു അപ്പം ഇതൊരു ജസ്റ്റ് നല്ല ഒരു ടാങ്ക് തന്നെയാണ് ഗപ്പി ടാങ്ക് നല്ല രീതിയിൽ ഗപ്പി വളർത്താനൊക്കെ സാധിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കാനും ഒക്കെ സാധിക്കും അപ്പം ഇതിൻ്റെ അകത്തിൽ ഞാൻ ഗപ്പി കുഞ്ഞുങ്ങളെയും കൂടെ കുറച്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനത്തെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം